ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും പാലും വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ ടേസ്റ്റുള്ള ഒരു കിഡിലൻ ഡ്രിങ്ക് ആയിട്ട് വന്നിട്ടില്ലേ. നമുക്കിത് ഐസ്ക്രീം ഒന്നും ചേർക്കണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവിടെയും ആ പഞ്ചസാര നന്നായിട്ട് പിടിക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചാൽ മതി. എന്തെങ്കിലും ഒരു അടപ്പുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഇത് കോൺഫ്ലോറിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ഐസ്ക്രീമിന്റെ ആ ഒരു ഫീല് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടും ചെയ്യാം, അപ്പോൾ ഒരു വേറൊരു ഫ്ലേവർ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കും. നമ്മൾ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലേ എടുക്കുന്നുള്ളൂ. അപ്പൊ അതിൽ ഇച്ചിരി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്താൽ എടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ഇവിടെ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൽക്ക് എടുത്തിട്ടുള്ള പാലിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് ഒരു സോസ് പാനിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1/2 ലിറ്റർ അത്രയും മതി. നമ്മൾ 1/2 ലിറ്റർ വെച്ച് ചെയ്യുമ്പോൾ ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ 3 ആൾക്കൊക്കെ ഏകദേശം കുടിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽക്ക് കോൺഫ്ലോറിൻ്റെ ആ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പിൻ്റെ അടുത്തെടുത്താൽ മതി, മുഴുവനായിട്ട് എടുക്കണമെന്നില്ല. പിന്നെ ഇതൊക്കെ കുടിക്കുമ്പോൾ അത്യാവശ്യം മധുരത്തിൽ കുടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കൂടി ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് അത്ര ഒരു ക്രീമി ടെക്സ്ചർ കിട്ടൂല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ വാനില എസെൻസ് ചേർത്തിട്ട് പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്, അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താലും മതി. അപ്പൊ ഈ ഒരു പരുവത്തിലാണിട്ടുള്ളത്, നല്ല ക്രീമി ആയിട്ടാണ് ഇപ്പൊ തന്നെ ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ അതേ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്ത് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് 3-4 മണിക്കൂർ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പൊ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അടച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്, എന്നാലേ നന്നാവുള്ളൂ. അപ്പൊ ഇതേ തണുപ്പിച്ചതിന് ശേഷം ഇതൊരു പുഡിംഗ് മാതിരി ആയിരിക്കുക. ചുമ്മാ പുഡിംഗ് പോലെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇപ്പൊ കാണുമ്പോൾ നല്ലൊരു പുഡിങ്ങിന്റെ ആ ടെക്സ്ചർ ആണെങ്കിലും നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ട് വരും, നമുക്ക് കുടിക്കാൻ പാകത്തിന് വരും. അപ്പൊ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ മുഴുവനായിട്ട് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇഫ്താറിന് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ആ ഒരു മിക്സ് ഒഴിച്ചിട്ടുള്ള അതേ ബൗളിൽ തന്നെ ഇത് അടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നേന്ത്രപ്പഴത്തിൽ നല്ലപോലെ പഞ്ചസാരയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചധികം നട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്കൊരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നേന്ത്രപ്പഴം വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡ്രിങ്ക് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിടിലനായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടുക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.